ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫോക്കസ് ഓൺ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. 5 ഇഞ്ചിൻ്റെ ഹോളുള്ള സ്ക്വയർ പ്ലേറ്റ് ആണത്. അതിനകത്ത് ആങ്കർ ബോൾട്ട് അടിച്ചാണ് നമ്മൾ കാൻലിവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. 6 അടി നീളവും 40 അടി വീതിയുമാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിന് നമ്മൾ 9 കാൻലിവർ ആണ് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഭിത്തി ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 1/2 ഇഞ്ച് കനത്തിൽ വാർക്ക കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോളികാർബണേറ്റ് ഷീറ്റ് ഏകദേശം ഒരു 1/2 ഇഞ്ചോളം കയറ്റി വിടണം. അപ്പോൾ ഇല്ലെങ്കിൽ ലീക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫസ്റ്റ് കോട്ട് പ്രൈമർ അടിച്ചിരിക്കുന്നത് എപ്പോക്സിയാണ്. ലോട്ടസിൻ്റെ 2.02 mm തിക്നെസ് ഉള്ള ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 40-50 അടിയോളം നീളം എടുത്തിട്ടുണ്ട്. ഈ ഷീറ്റ് നമുക്ക് ഒറ്റ റോളായിട്ട് തന്നെ കയറ്റിയിടാനുള്ള ഇതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഒരു 5 അടി നീളത്തിൽ കട്ട് ചെയ്താണ് നമ്മൾ ജോയിൻ്റ് അടിച്ചാണ് ഷീറ്റ് ഇടുന്നത്. ഇപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ നമ്മൾ കാൻലിവറിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ 5 അടി നീളം വരുന്ന തക്ക രീതിയിലാണ് കാൻലിവർ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ നീളം എടുത്തിട്ടാണ് നമ്മൾ ഷീറ്റിൻ്റെ മൊത്തം നീളം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഷീറ്റ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ 3/4 ഇഞ്ച് സ്റ്റാർ സെൽഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് സ്റ്റാർ സെൽഫ് അടിക്കാനുള്ള അതിൻ്റെ സോക്കറ്റാണിത്. ഇത് ഏകദേശം ഒരു 50 രൂപ താഴെയാണ് പ്രൈസ് വരുന്നത്. ഷീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചാനലാണിത്, അലൂമിനിയം ചാനൽ. അപ്പോൾ ഈ ചാനലിൻ്റെ സെൻറ്ററാണ് കറക്റ്റ് സ്ക്രൂ അടിക്കേണ്ടത്. ഏകദേശം ഒരു 1 അടി നീളത്തിൽ നമ്മൾ സ്ക്രൂ അടിക്കണം. പല്ലി പിന്നെ പൊളച്ചിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഇതിൻ്റെ സ്ക്രൂ അടിക്കുമ്പോൾ കറക്റ്റ് സെൻറ്ററായിട്ട് സ്ക്രൂ അടിക്കാൻ ശ്രമിക്കുക. ഷീറ്റിൻ്റെ ഫ്രണ്ടേജ് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചാനലാണിത്, എല്ലാംഗിളിൽ നിന്നാണ് ഇതിന് പറയുന്നത്. ഇത് സ്ക്രൂ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി ടൈറ്റിൽ നമ്മൾ പതിപ്പിച്ച് അടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഏകദേശം ആ ഷീറ്റ് നിൽക്കുന്ന ലെവലിൽ തന്നെ സ്ക്രൂ അടിക്കുകയാണെങ്കിൽ ഇത് ഒത്തിരി ബെൻഡാവാതിരിക്കും. ഇത് ഈ ഷീറ്റിൻ്റെ പ്രത്യേകത എന്നാൽ വെയിലടിക്കുമ്പോൾ ഏകദേശം ഒരു ഇച്ചിരി ഫ്ലെക്സിബിൾ ആവും. അപ്പോൾ ഇത് ഒത്തിരി വളയാൻ ചാൻസ് ഉണ്ട്. അലൂമിനിയം ചാനൽ സ്ക്രൂ അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇടുന്ന ബീഡിംഗ് ആണിത്, റബ്ബർ ബീഡിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമ്മൾ ഒരു സൈഡ് ഏകദേശം ഒരു ശകലം കയറ്റി വെച്ചതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മുനയുള്ള സാധനം കൊണ്ട് പയ്യെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ അത് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറിയിരിക്കുന്നതായിരിക്കും. നല്ല മഴയുള്ള സമയമൊക്കെ ആണെങ്കിൽ അലൂമിനിയം ചാനൽ സ്ക്രൂ അടിച്ചതിന് ശേഷം തന്നെ ഈ റബ്ബർ ബീഡിംഗ് ഇടാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഒരു ദിവസമൊക്കെ ഇട്ട് വരുന്നതിൽ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ട്യൂബ് തുരുമ്പെടുക്കാനുള്ള ചാൻസും വളരെ അധികമായിരിക്കും. ഇതൊരു പ്ലെയിൻ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറമെ ഒരു കമ്പനിയുടെ ബാഡ്ജോട് കൂടി തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടഡ് ഷീറ്റ് വരുന്നുണ്ട്. അത് ഏകദേശം പൊളിച്ചു കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ സ്ക്രൂ അടിക്കാനായിട്ട്. ഒത്തിരി ഏരിയ ഒന്നുമില്ലാത്ത സ്ഥലമാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഫ്രണ്ടേജിൽ എല്ലാം കൂടി വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അലൂമിനിയം ചാനൽ വെച്ച് സ്ക്രൂ അടിച്ചാൽ തന്നെ നല്ലതായിരിക്കും. ഇതാകുമ്പോൾ ഏകദേശം ഒരു ഗ്ലാസിൻ്റെ ഒരു ഭംഗി കിട്ടും. അതോടുകൂടി തന്നെ അത്യാവശ്യം ഉറപ്പും ഉണ്ടാവും. ഈ എല്ലാങ്ങൾ വയ്ക്കാത്ത സ്ഥലമാണെങ്കിൽ ഏകദേശം സ്ക്വയർ ട്യൂബ് കഴിഞ്ഞൊരു 1/2 ഇഞ്ചോളം നീളം ഫ്രണ്ടിലേക്ക് തള്ളിയിടുന്നത് നല്ലതായിരിക്കും. അതായത് സ്ക്വയർ ട്യൂബ് നനയാതിരിക്കാനും അതായ ഭംഗിയും കൂടും. ഇതാണ് സിലിക്കോൺ ജെല്ല്. ജോയിൻറ്റിൽ കൂടി ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ജെല്ല് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ബ്രാൻഡ് GP ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, സിലിക്കോൺ ക്ലിയർ. ജോയിൻ ചെയ്തിട്ടുള്ള ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന അലൂമിനിയം ചാരിൻ്റെ 2 സൈഡിൽ കൂടിയും നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ വെള്ളം ഇറങ്ങാത്ത രീതിയിൽ സിലിക്കോൺ അടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആ കട്ട് ചെയ്തിട്ടില്ലേ, ആ ഭിത്തിയുടെ സൈഡ് കട്ട് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു 40 അടി നീളത്തിൽ മൊത്തം സിലിക്കോൺ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജിൽ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു.